സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വേദി മൂന്ന് കൂടല്ലൂരിൽ മോഹിനിയാട്ടം തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ അഭിമാന താരമായ അപർണയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അപർണയോട് അപർണയുടെ കലാവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ആദ്യമായിട്ടാണോ അപർണ സ്റ്റേറ്റിൽ വരുന്നത്? അല്ല, ഞാൻ ആദ്യമായിട്ടല്ല. ഞാൻ മുന്നേ സഹോദിയ കളിച്ചിരുന്നു, ഡാൻസൊക്കെ ചെയ്തിരുന്നു. എൽ കെ ജി മുതൽ ടെൻത്ത് വരെ സഹോദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. സ്റ്റേറ്റിലോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സി ബി എസ് ഇ ആയിരുന്നു. അപ്പം സി ബി എസ് ഇയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? എനിക്കൊന്നുകൂടിയും സ്റ്റേറ്റാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം സി ബി എസ് ഇയിൽ ഇത്രയും കാലം ചെയ്തിട്ടും അത് ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. ഇന്നും പുറത്തേക്ക് ഞങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടില്ല. കുറേ കുട്ടികൾ വന്ന് കളിക്കും, എന്നാൽ എല്ലാവർക്കും അതിൻ്റേതായ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോവുക, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോവുക ആ ഒരു ഇതായിരുന്നു. സ്റ്റേറ്റിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് വാല്യൂ ആയി. അതേപോലെ എനിക്ക് തന്നെ കുറേ പേര് അറിഞ്ഞു തുടങ്ങി സ്റ്റേറ്റിൽ വന്നിട്ട്. നമ്മൾ ഇന്നേ വരെ പഠിച്ചതിനും ചെയ്തതിനും ഒരു റിസൾട്ട് വന്നു ഞങ്ങൾക്ക്. അത് എനിക്ക് നല്ലൊരു ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ വന്നതിന് ശേഷം. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കലോത്സവം അതിന് മുമ്പ് ഇപ്പോൾ ഉള്ളതുമായിട്ട് എങ്ങനെയാണ്? പ്രാക്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രാക്ടീസൊക്കെ കുറഞ്ഞു, കാരണം എനിക്കും കൊറോണ വന്നിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാക്ടീസ് നല്ലോണം കുറഞ്ഞു. പിന്നെ അതിന് ശേഷം വന്നപ്പോൾ നമുക്കത് കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് തീമാണ് മോഹിനിയാട്ടത്തിൽ? ഞാൻ രാമൻ്റെ ഒരു ഐറ്റം ചെയ്യണേ, രാമൻ്റെ ഒരു കൈകയുടെ ഒരു സ്റ്റോറിയാണ് ചെയ്യണത്. വേറെ മോഹിനിയാട്ടം അല്ലാതെ വേറെ ഏതെങ്കിലും കുച്ചിപ്പുടി ഉണ്ട്, നാളെ കുച്ചിപ്പുടി ഉണ്ട്. ആ കുച്ചിപ്പുടി റാണി എന്ന് പറഞ്ഞിട്ടൊരു കുച്ചിപ്പുടി അവിടുത്തെ ആന്ധ്രാപ്രദേശത്തെ ഒരു ഐറ്റം നാളെ ചെയ്യുന്നുണ്ട്. അപ്പം ആശംസകൾ നേരുന്നു, രണ്ട് ഐറ്റലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ.